ഉപേക്ഷിച്ച തഥോനം ജുഗുപ്സതേ എന്ന് ആക്കിയിട്ടുണ്ട്. ആവർത്തനമാണ് ഈ ആശയമുള്ള ശ്ലോകങ്ങൾ പലയിടത്തും കാണാം എങ്ങനെ കിട്ടുന്ന ഉപനിഷത്തിൽ. അറിയുന്ന ആത്മാവിന്റെ വിവരണമാണ് ആത്മാനം ദൈവം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ. അതെന്താണ് ഭൂതഭവ്യസ്യ ഈശാനം, ഭൂതം കഴിഞ്ഞുപോയത് ഭവ്യം വരാനിരിക്കുന്നത്, ഉണ്ടാകാനിരിക്കുന്നതാണ് ഭവ്യം. അതിന്റെ രണ്ടിന്റെയും ഭൂതഭവ്യസ്യ ഈശാനം, അതിന്റെ ഈശ്വരൻ, കഴിഞ്ഞതിന്റെയും വരാനിരിക്കുന്നതിന്റെയും ഈശ്വരനായ ഈ ദേവനെ അറിഞ്ഞിട്ട് നടത്തണം. എന്നെ അറിഞ്ഞാലോ തഥ ന വിജുഗുപ്സതേ, അതുകൊണ്ട് വിജുഗുപ്സ ഉണ്ടാകുന്നില്ല. ഗുഹഗോപനെ എന്ന് താതും രക്ഷിക്കുക എന്നർത്ഥം, ഭയപ്പെടുക എന്നാവാം, പേടിച്ചു ഒളിക്കുക, അങ്ങനെയുണ്ട് ഇംഗ്ലീഷ് വ്യാഖ്യാനത്തില്. ഒളിക്കുന്നില്ല എന്നാണ് അർത്ഥം പറയുന്നത്. അതിന് ഭയം ഉണ്ടാകാത്ത അവസ്ഥ, പേടിക്കേണ്ടാത്ത അവസ്ഥ, തന്നെ താൻ ഒന്നിൽ നിന്നും രക്ഷിക്കേണ്ടതായിട്ടില്ല എന്ന ബോധം ഉണ്ടാകുന്നു. അങ്ങനെ കഴിഞ്ഞതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും എല്ലാം ഈശനായിരിക്കുന്നത് താൻ തന്നെയാണ് എന്നറിയുമ്പോൾ പിന്നെ ഒന്നിൽ നിന്നും രക്ഷപ്പെടാനില്ല, ഒന്നിൽ നിന്നും ഒളിക്കാൻ ഇല്ല എന്ന അർത്ഥം വരുന്നു. ഇങ്ങനെ ഉത്തരാർത്ഥത്തെ മാറ്റി, കാരണം രാക്ഷസീകരിക്കുമ്പോൾ രാക്ഷസവിദ്യക്ക് സർവാത്മഭാവവും ജഗത്തിന്റെ ഉത്ക്രാന്തിയും ഒന്നും അഭിമതമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരുത്തിയത്. പ്രകരണത്തിന്റെ ഉപസംഹാര ശ്ലോകത്തിലേക്ക് വരികയാണ്. ഉപസംഹാര ശ്ലോകം ഇവിടെ ബൃഹദാരണ്യകോപനിഷത്തിലെ രണ്ട് ശ്ലോകങ്ങളുടെ പൂർവാർത്ഥങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. നാലാം അധ്യായം നാലാം ബ്രാഹ്മണത്തിലെ 19-ാമത്തെയും 20-ാമത്തെയും ശ്ലോകങ്ങളുടെ പൂർവാർത്ഥങ്ങൾ ഇതൊരു ശ്ലോകമായിട്ട് ഇരിക്കേണ്ടതായിരുന്നു വാസ്തവത്തിൽ. അപ്പോഴാണ് ശരിക്കും ആത്മവിജ്ഞാനത്തിന്റെ അർത്ഥം കണ്ടത്. അതിനെ വിഭജിച്ച് വിജ്ഞാനപരമല്ലാത്ത രണ്ടർത്ഥങ്ങൾ ഉണ്ടാക്കി അതിന്റെ കൂടെ വെച്ച് അതിനെ രണ്ട് ശ്ലോകങ്ങൾ ആക്കി. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഉപനിഷത്തിന്റെ ഇരുമ്പ്. അതൊരു പദവും മാറ്റിയിട്ടുണ്ട്. അപ്രമയം എന്നൊരു വാക്കുണ്ടായിരുന്നു, അങ്ങനെ ഇന്ന് നമുക്കൊരു പദം കാണാം, അപ്രമയം. അപ്രമയം എന്ന പദത്തിന് അപ്രമേയം എന്ന് അർത്ഥം പറഞ്ഞു. പ്രമേയം അല്ലാത്തത് പ്രമേയം അറിയപ്പെടേണ്ടത്, അങ്ങനെ അല്ലാത്തത് അപ്രമേയം. അപ്രമേയത്തെയാണ് അപ്രമയം എന്ന് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നു ഭാഷ്യത്തിൽ അർത്ഥം പറയുന്നു. അങ്ങനെ ഒരു പദത്തെയും മാറ്റിയിട്ടുണ്ട്. അതെന്താണ് ശരിയായിട്ടുണ്ടായിരുന്നത്? മനസ്സെയ്യുവാനുദ്രഷ്ടവ്യം നേഹനാനാസ്തി കിഞ്ചന, ഏകതയ്യുവാനുദ്രഷ്ടവ്യം ഏതന്മസ്തിമയം ധ്രുവം. മനസാ ഏവ അനുദ്രഷ്ടവ്യം, മനസ്സുകൊണ്ടു തന്നെ കാണപ്പെടേണ്ടതാണ്. മനനം ചെയ്ത് നിധ്യാസിച്ച് സ്വാനുഭവപ്പെടുത്തേണ്ടതാണ് നടത്തം. എന്താണ് അങ്ങനെ സ്വാനുഭവപ്പെടുത്തേണ്ടത്? നേഹനാന അസ്ഥി കിഞ്ചന, ഇഹ കിഞ്ചന നാന ന അസ്ഥി, ഇവിടെ പലത് എന്നത് ഒട്ടും തന്നെ ഇല്ല. പലതായിട്ട് അസംഖ്യം നാമരൂപങ്ങളായിട്ട് നമ്മൾ കാണുന്ന ജഗത്ത്
പരമാർത്ഥം കൊണ്ട് ഒരൊറ്റ വസ്തുവാണ് അത് സത്ത. സത്ത സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാമായി തീർന്നു എന്ന് പറഞ്ഞല്ലോ. ഈ അസംഖ്യമായ രൂപങ്ങളൊക്കെയും സത്ത് കൈക്കൊണ്ടിട്ടുള്ള രൂപങ്ങളാണ്. ഈ അസംഖ്യമായ നാമങ്ങൾ കൊണ്ടൊക്കെയും പറയപ്പെടുന്നത് വാസ്തവത്തിൽ ആ സത്താണ്. എല്ലാ രൂപങ്ങളും സത്തു തന്നെ ആണ്. അതുകൊണ്ട് ഇവിടെ നാനാത്വം എന്നത് ഇല്ല. കാണുന്നതൊക്കെ സത്ത്, കാണുന്നവർ ഒക്കെയും സത്ത്, ദൃക്കും സത്ത്, ദൃശ്യവും സത്ത്. സത്തു തന്നെ ദൃക്കുകളായിട്ടും ദൃശ്യങ്ങളായിട്ടും ഇരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒട്ടും തന്നെ നാനാത്വം ഇല്ല. ഇവിടെ ഒട്ടും തന്നെ ഭേദം ഇല്ല, നാനാത്വം ഇല്ല എന്ന് മനസ്സുകൊണ്ട് കാണുക തന്നെ വേണം. അനുഭവിച്ച് അറിയുക തന്നെ വേണം, സാക്ഷാത്കരിക്കുക തന്നെ വേണം. എങ്ങനെ കാണണം? ഏകദൈവാനുദ്രഷ്ടവ്യം, ഏകഥാവ അനുദ്രഷ്ടവ്യം, ഒറ്റ വിധമാണ് എന്ന് തന്നെ കാണണം. പല വിധത്തിൽ എന്ന് പുറമേക്ക് തോന്നുന്ന ഈ രൂപങ്ങളൊക്കെയും ഈ നാമരൂപാത്മകമായ ജഗത്ത് വാസ്തവത്തിൽ അതിന്റെ മൂലകാരണമായ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്ത എന്ന ഒന്നു തന്നെ ആണ് എന്നറിയാം. കാര്യങ്ങളിലെല്ലാം നിയമേന കാരണത്തെ കാണുക. അങ്ങനെ കാര്യകാരണ ജ്ഞാനം സമ്പാദിക്കുക. ഈ കാണുന്ന കാര്യങ്ങളുടെ എല്ലാം കാരണം ഒന്ന് തന്നെയാണ്. കാരണം തന്നെയാണ് കാര്യമായി തീരുന്നത്. കാര്യമായി തീരുന്ന കാരണത്തെയാണ് ഉപാദാനം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജഗത്തിലുള്ള സകല പദാർത്ഥങ്ങളുടെയും ഉപാദാനം ഒന്ന് തന്നെയാണ്. ഓരോ പദാർത്ഥങ്ങളെ നോക്കുമ്പോ അതിന്റെ തൊട്ടുപിന്നൊരു ഉപാദാനം കാണും. എന്നാൽ അത് പരമമായ ഉപാദാനമല്ല. ഉപാദാനത്തിന് പിന്നെ ഉപാദാനം ഉണ്ടാവും, അതിന് പിന്നെ ഉപാദാനം ഉണ്ടാവും. ഇങ്ങനെ ഉപാദാനങ്ങളെ പുറകോട്ട് പുറകോട്ട് കാണാൻ സാധിക്കും. ഈ ഉപാദാന പരമ്പരയിൽ കൂടി ഏറ്റവും ഒടുവിലത്തെ ഉപാദാനത്തിൽ തരണം, തനിക്ക് ഉപാദാനം ഇല്ലാത്ത ഉപാദാനത്തിൽ എത്തുന്നതുവരെ ഉപാദാനങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ കാര്യകാരണ പരമ്പരയെ അതിന്റെ അന്തിമാവസ്ഥ വരേക്ക് അനുസന്ധാനം ചെയ്യുക, തുടർന്ന് ചിന്തിക്കുക, തുടർന്ന് കാണുക, മനസ്സുകൊണ്ട് കാണുക. അങ്ങനെ കണ്ടു കണ്ടു പോകുമ്പോൾ ഈ കാരണം ഇല്ലാത്ത കാരണം, ദി അൺകോസ്ഡ് കോസ് എന്ന് ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കൾ വിളിക്കുന്ന പരമകാരണം അല്ലെങ്കിൽ ആത്യന്തിക കാരണം അല്ലെങ്കിൽ ചരമ കാരണം, ഇതിന്റെ അപ്പുറത്ത് ഒരു കാരണം ഇല്ല എന്നടുത്ത്, അതാണ് സത്ത്. ആ ഒന്നായത് എല്ലാത്തിനെയും കാരണം. ഏകദൈവാനുദ്രഷ്ടവ്യം, ആ പരമകാരണമായിട്ടു തന്നെ എല്ലാറ്റിനെയും കാണണം. അതിൽ നിന്ന് കോടിക്കണക്കിന് തവണ പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ചാണ് ഈ കാണുന്ന ഈ വിദ്യ ഉണ്ടായിരിക്കുന്നത്, അസംഖ്യമായിരിക്കുന്ന ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ, അതിന്റെ എല്ലാം കാരണമായ പരമകാരണമായ ഒരേ ഒരു വസ്തുവാണ് ഉള്ളത് എന്നറിയണം. ആ ഒരു വസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഏകഥാ ഏവ അനുദ്രഷ്ടവ്യം, ഒരു വിധമായിട്ട് തന്നെ കാണണം. അങ്ങനെ കണ്ടത് എന്തിനെയാണ്? ഏതൻ മസ്തിമയം ധ്രുവം, ഏതത് മസ്തിമയം ധ്രുവം, മസ്തിമയവും ധ്രുവവും ആയതിനെ. മസ്തി എന്ന് പറഞ്ഞാൽ പരിണാമം, മസി പരിണാമേ എന്ന് ധാതു, എന്റെ നാമരൂപമാണ് മസ്തി. ഇപ്പൊ മസ്തി എന്ന് പറഞ്ഞാൽ പരിണാമം, മസ്തിമയം പരിണാമമയം. ജഗത്ത് പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ക്ഷണം തോറും
പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്ഷണത്തിലെ ജഗത്ത് അടുത്ത ക്ഷണത്തിലില്ല. അടുത്ത ക്ഷണം വേറെ ജഗത്താണ്, അതിന്റെ അടുത്ത ക്ഷണം പിന്നെ വേറെ ജഗത്താണ്. ഇങ്ങനെ പ്രതിക്ഷണ പരിണാമിയാണ് ജഗത്ത്. അങ്ങനെ പ്രതിക്ഷണ പരിണാമിയായിരിക്കുന്ന അവസ്ഥയാണ് മസ്തിമയം. പരിണാമ സ്വരൂപം, മയട്ടിന് സ്വരൂപാർത്ഥം, മയട് എന്ന പ്രത്യയത്തിന് സ്വരൂപം എന്നർത്ഥം. അപ്പൊ മസ്തിമയം പരിണാമമയം, പരിണാമ സ്വരൂപമായത്, പരിണാമം തന്നെ സ്വരൂപമായതാണ് ജഗത്ത്. അത് മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ക്ഷണത്തെ സ്വരൂപമല്ല അടുത്ത ക്ഷണത്തില്ല. പക്ഷെ ഇതിനെല്ലാം ഒരു മൂലസ്വരൂപമുണ്ട്. ഈ പരിണാമരൂപികൾക്കൊക്കെയും അനശ്വരമായ സർവകാരണമായ ഒരു മൂലകാരണം, ആത്യന്തിക കാരണം, ഒരു അൾട്ടിമേറ്റ് കോസ് ഉണ്ട്. അതാണ് സത്യം. അതിനെയാണ് ധ്രുവം, സ്ഥിരം, നിത്യം, ഒരിക്കൽ നശിക്കാത്ത അനശ്വരം. അപ്പൊ ഈ ജഗത്ത്, ഈ ജഗത്തിനെ മസ്തിമയം ആയ ധ്രുവം ആയിട്ട് കാണണം. ഏതത്? മസ്തിമയം ധ്രുവം ഏകതായവ അനുദ്രഷ്ടവ്യം. പരിണാമമയവും നിത്യവും ആയ ഇതിനെ ഒരേ വിധമുള്ളത് എന്ന് കാണണം. പലവിധം എന്ന് കാണാൻ പാടില്ല. പലവിധം എന്നത് തത്കാലത്തെ അവസ്ഥയാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അവസ്ഥയാണ്. ആ പരിണമിക്കുന്നത് എന്താണോ കാരണം, നിത്യമാണ്, അത് എന്നുകൊണ്ട് ഉത്പത്തിയും നാശവും ഇല്ലാത്ത വസ്തുവാണ് ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്യം. അത് ധ്രുവം, നിത്യം. അത് തന്നെ പരിണമിക്കുമ്പോൾ ജഗത്താകുന്നു. പരിണാമമായിട്ട് ക്ഷണം തോറും ഉണ്ടായിക്കൊണ്ടുവരികുന്നു. അങ്ങനെ ക്ഷണം തോറും മാറി 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 വരുന്ന പദാർത്ഥങ്ങളാണ് ജഗത്ത്. അതിനെ അസ്ഥിമയമായിട്ടും ധ്രുവമായിട്ടും കാണണം. പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അപ്പോൾ തന്നെ നിത്യമായിട്ടും കാണണം. ഈ മാറിപ്പോകുന്ന അല്ല അതിന്റെ ശരിയായ സ്വരൂപം. പരമാർത്ഥ രൂപം, മൂലസ്വരൂപം ധ്രുവം എന്നതാണ്. നിത്യമായ സത്താണ് മൂലസ്വരൂപം. അത് ക്ഷണം തോറും അസംഖ്യം രൂപങ്ങളെ കൈവരിക്കുന്നു. രൂപങ്ങൾ കൈവരിക്കുമ്പോൾ അവയ്ക്ക് ഓരോന്നിനും വേറെ വേറെ നാമങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ നാമരൂപാത്മകമായ ജഗത്ത് ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്നു. അത് മസ്തിമയമാണ്. അതേ സമയത്ത് മൂലസ്വരൂപത്തിൽ ഈ ജഗത്ത് ധ്രുവവും ആണ്. ഏകദൈവാനുദ്രഷ്ടവ്യം ഏതൻ മസ്തിമയം ധ്രുവം. ഇങ്ങനെ നാമരൂപങ്ങൾക്കപ്പുറം അതെല്ലാമായി തീരുന്ന അതിന്റെ കാരണത്തെ കാണാം. അതാണ് കാര്യങ്ങളിൽ നിയമേന കാരണത്തെ കാണണം എന്ന് പറഞ്ഞത്. ഈ നാമരൂപങ്ങളെ കാണുമ്പോഴാണ് നേരത്തെ പറഞ്ഞു, പ്രകരണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത് ഈ നാമരൂപങ്ങളെ കാണുമ്പോഴാണ്. രാഗദ്വേഷങ്ങളുടെ കാരണം വിഷയങ്ങളിലുള്ള പ്രിയാപ്രിയ ഭാവനയാണ് എന്നും, ഈ പ്രിയാപ്രിയ ഭാവന തന്നെയാണ് വിഷയങ്ങൾ സുഖപ്രദങ്ങളോ ദുഃഖപ്രദങ്ങളോ ആവാൻ കാരണം എന്നും പറഞ്ഞു. വിഷയം സ്വന്തം നിലയ്ക്ക് സുഖപ്രദമോ ദുഃഖപ്രദമോ അല്ല. ആണെങ്കിൽ ഒരു ദുഃഖപ്രദമായ വിഷയം എല്ലാവർക്കും ദുഃഖപ്രദമാവണം, സുഖപ്രദമായ വിഷയം എല്ലാവർക്കും സുഖപ്രദമാണ്, അങ്ങനെ കാണുന്നില്ല. ഒരാൾക്ക് സുഖം കൊടുക്കുന്ന വിഷയം മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ വിഷയങ്ങളിൽ വ്യവസ്ഥിതങ്ങളല്ല, അത് ആ വിഷയങ്ങളുടെ അനുഭോക്താവിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ആരാണ് ഈ വിഷയത്തെ അനുഭവിക്കുന്നത്? അയാളിലും ഈ സുഖത്തിന്റെയോ ദുഃഖത്തിന്റെയോ കാരണമുണ്ട്. അത് മനഃശാസ്ത്രപരമാണ്. ഈ മനഃശാസ്ത്രപരമായ സുഖദുഃഖ കാരണത്തെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇത് വിഷയങ്ങളെ അനുഭവിക്കുന്ന ആളുടെ
പ്രിയാപ്രിയ ഭാവനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഏത് വിഷയം പ്രിയമാണോ അത് അടുത്തു വരുമ്പോൾ, അത് കിട്ടുമ്പോൾ സുഖം ഉണ്ടാകുന്നു, അത് അകന്നു പോകുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നു. ഏത് വിഷയം അപ്രിയമാണോ അത് വന്നാൽ ദുഃഖമുണ്ടാകുന്നു, അത് പോയാൽ സുഖമുണ്ടാകുന്നു. സുഖദുഃഖങ്ങളെല്ലാം ഈ പ്രിയാപ്രിയ ഭാവനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രിയാപ്രിയ ഭാവന എന്തിനെ ആസ്പദിച്ചുണ്ടാകുന്നു? പ്രിയാപ്രിയ ഭാവന അല്ലെങ്കിൽ രാഗവും ദ്വേഷവും, പ്രിയം തന്നെയാണ് രാഗം, അപ്രിയം തന്നെയാണ് ദ്വേഷം. അപ്പൊ ഈ പ്രിയാപ്രിയങ്ങൾ അഥവാ രാഗദ്വേഷങ്ങൾ രൂപത്തെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. വിഷയത്തിന്റെ രൂപം കണ്ടിട്ട് അതിലാണ് രാഗമോ ദ്വേഷമോ ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രിയാപ്രിയ ഭാവനകളെ നിലനിർത്തുന്നത് ഈ നാമരൂപങ്ങളുടെ ജ്ഞാനമാണ്. അതിന് വികാരജ്ഞാനം എന്നൊരു പേരും നേരത്തെ പറയുന്നുണ്ട്. വികാരജ്ഞാനം, വികാരം എന്ന് പറയുന്നത് രൂപത്തെയാണ്. ഇപ്പൊ വികാരജ്ഞാനത്തിൽ നിന്ന് പ്രിയാപ്രിയ ഭാവന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രാഗദ്വേഷം ഉണ്ടാകുന്നു. രാഗദ്വേഷങ്ങൾ ഉള്ളതുകൊണ്ട് വിഷയങ്ങൾ സുഖപ്രദങ്ങളോ ദുഃഖപ്രദങ്ങളോ ആകുന്നു. എവിടെയാണോ പ്രിയാപ്രിയ ഭാവന ഇല്ലാത്തത്, പ്രിയം അപ്രിയമെന്ന ഭേദം ഇല്ലാത്തത്, അവിടെ വിഷയങ്ങൾ ദുഃഖപ്രദമാകുന്നതിന് കാരണമില്ല. എന്നാൽ സുഖപ്രദമാവാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ സുഖപ്രദമാവാൻ കാരണമുണ്ട്. രൂപത്തിനപ്പുറം മൂലസ്വരൂപത്തെ കാണുമ്പോൾ, ആ മൂലസ്വരൂപത്തെയാണ് തത്വം എന്ന് വിളിക്കുന്നത് എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തത്വത്തെ വിഷയമാക്കുന്ന ജ്ഞാനം തത്വജ്ഞാനം, വികാരജ്ഞാനം തത്വജ്ഞാനം എന്ന ജ്ഞാനം രണ്ടു വിധം. ഈ വികാരജ്ഞാനത്തിൽ നിന്നാണ് രാഗദ്വേഷങ്ങൾ അഥവാ പ്രിയാപ്രിയങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയാപ്രിയങ്ങളിൽ നിന്നാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. മൂലസ്വരൂപം കാണുമ്പോൾ എന്താണ് മൂലസ്വരൂപം? മൂലസ്വരൂപം സത്താണ്, സത്താത്മാവാണ്. അപ്പൊ മൂലസ്വരൂപങ്ങളെല്ലാം താൻ തന്നെയാണ്. മൂലസ്വരൂപത്തെ കാണുമ്പോൾ എല്ലാ വിഷയങ്ങളും താൻ തന്നെയാണ് എന്നാണ് കണ്ടത്. താൻ തന്നെയാകുമ്പോൾ തനിക്ക് തന്നിൽ അപ്രിയം ഉണ്ടാകാൻ പറ്റില്ലല്ലോ, തനിക്ക് തന്നിൽ പ്രിയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആത്മാവിൽ എല്ലാവർക്കും പ്രിയം മാത്രമേ ഉള്ളൂ, അപ്രിയം ഉണ്ടാകുന്നില്ല. എല്ലാ പദാർത്ഥങ്ങളുടെയും മൂലസ്വരൂപം ആത്മാവായതുകൊണ്ട് മൂലസ്വരൂപം കാണുന്നവർക്ക് എല്ലാറ്റിലും പ്രിയം തന്നെയാണ്, ഒന്നിലും അപ്രിയം ഇല്ല. അപ്പൊ ഒരു പ്രിയം മാത്രമേ ഉള്ളൂ, ആകെ ഒരു പ്രിയം. വികാരജ്ഞാനമുള്ളപ്പോൾ നമുക്ക് ഒരുപാട് പ്രിയങ്ങൾ ഉണ്ടെന്ന് തോന്നും, ഒരുപാട് അപ്രിയങ്ങളും ഉണ്ടെന്ന് തോന്നും. വാസ്തവത്തിൽ ഒരുപാട് പ്രിയങ്ങളില്ല, പ്രിയം ഒന്നേ ഉള്ളൂ, ആ പ്രിയമാണ് ആത്മാവ്. താൻ തന്നെയാണത് എനിക്ക് പ്രിയം. പ്രിയമൂല സ്വരൂപമാകുന്ന സ്വത്ത് ആത്മാവാണ്. അതിൽ ഏകാന്തേന പ്രിയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അപ്രിയം ആർക്കും ഒരിക്കലും ഉണ്ടാവില്ല എന്നതുകൊണ്ട് അവിടെ എല്ലാം പ്രിയമായി തീരുന്നു. എല്ലാം പ്രിയമാകുമ്പോൾ എല്ലാം സുഖപ്രദമാകുന്നു. അപ്പോഴാണ് ജഗത്ത് ആനന്ദമാണ് എന്ന അനുഭവം ഉണ്ടാവുന്നത്. സത്യചിത്ത ആനന്ദം എന്ന് ബ്രഹ്മവിദ്യയിൽ പറയുന്നത് പോലെ മറ്റ വസ്തുവല്ല എന്നും, അത് സത്യന്റെ മൂന്നവസ്ഥകളാണ് എന്നും പറഞ്ഞു. ആത്മവിജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ മൂന്നവസ്ഥകളാണ്. സത്യജഗത് പ്രാഗഭാവത്തിൽ അസ്ഥിത മാത്രമായ വസ്തുജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണം. അത് സങ്കല്പിക്കുമ്പോൾ അതെന്തായിത്തീരുന്നു? അസ്ഥിത മാത്രമായ സത്ത് ബോധമണ്ഡലമാകുന്നു, സന്മണ്ഡലമാകുന്നു. അത് പിന്നെ ഉത്ക്രമിച്ച് അതിൽ ചിത്തുണ്ടാകുന്നു, ചിന്മണ്ഡലം ഉണ്ടാകുന്നു. അപ്പൊ സത്തിന്റെ ഉത്ക്രമിച്ച അവസ്ഥയാണ് ചിത്ത്.
ആ ചിന്ത പിന്നെയും അസംഖ്യം തവണ ഉത്ക്രമിച്ചിട്ടാണ് ജഗത്തായി തീരുന്നത്. അപ്പൊ സത്തൊരവസ്ഥ, ചിത്ത പിന്നെ ഒരവസ്ഥ, ജഗത്ത് പിന്നെയും വേറെ ഒരവസ്ഥ. ആ ജഗത്താണ് ആനന്ദം. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം ജഗത്താണ്. ഈ ജഗത്ത് ആനന്ദമായിട്ട് അനുഭവപ്പെടാത്തത് നമ്മുടെ ദൃഷ്ടി ശരിയല്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനം ശരിയല്ലാത്തത് കൊണ്ടാണ്. വിപരീത ജ്ഞാനമാണ് ജഗത്തിനെ അസുഖമാക്കിയിരിക്കുന്നത്, നിരാനന്ദമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ജഗത്തിന്റെ ആനന്ദം എന്താണ് എന്നറിയണമെങ്കിൽ വിപരീത ജ്ഞാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. വിപരീത ജ്ഞാനം ഉണ്ടാക്കാനാണ് എല്ലാ ദർശനങ്ങളും ഉണ്ടായിരിക്കുന്നത്. വേദാദി ശാസ്ത്രങ്ങളൊക്കെയും ഉണ്ടായിരിക്കുന്നത് വിപരീത ജ്ഞാനം ഉണ്ടാക്കി ഈ സുഖം ഇല്ലാതെയാക്കാനാണ്. ജഗത്തിൽ നിന്ന് സ്വഭാവേന കിട്ടേണ്ട സുഖം ഇല്ലാതെയാക്കി സുഖമുണ്ടാക്കാൻ കൃത്രിമമായ മാർഗങ്ങൾ, ആ കർമ്മം ചെയ്താൽ സുഖമുണ്ടാവും, ഈ കർമ്മ ചെയ്ത് സുഖമുണ്ടാവും, ഈ ദേവതയെ ആരാധിച്ചാൽ സുഖമുണ്ടാവും, ഈ ദേവതയെ ആരാധിച്ചാൽ സുഖമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ദേവത, നിഷ്ഫലമായ കർമ്മങ്ങള്, മനസ്സിനെ പങ്കിലമാക്കുന്ന ജ്ഞാനം സമ്പാദിക്കാൻ മനസ്സിന് സ്വതയുള്ള സാമർത്ഥ്യത്തെ കൂടി നശിപ്പിച്ചു കളയുന്ന കർമ്മങ്ങളും ഉപാസനകളും ചെയ്യിച്ച് മനുഷ്യരെ നശിപ്പിക്കുന്നു ഈ കപട ശാസ്ത്രങ്ങളും കപട ഗുരുക്കന്മാരും. അതാണ് ഈ മതങ്ങളുടെ എല്ലാം പണി. ഇങ്ങനെ മനുഷ്യവിരുദ്ധമായ, ജഗത് വിരുദ്ധമായ ഒരു വന്യവസായം ഈ കപട ശാസ്ത്രങ്ങളായിട്ട് മതങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കപട ഗുരുക്കന്മാരെയും കപട ശാസ്ത്രങ്ങളെയും മതങ്ങളെയും എല്ലാം അതിന്റെ തനി സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെയെല്ലാം വർജിച്ച് യഥാർത്ഥ ആത്മവിജ്ഞാനത്തിന്റെ വഴിക്ക് വന്നാൽ മാത്രമേ നമുക്ക് സുഖത്തിൽ എത്താൻ സാധിക്കൂ. സുഖത്തിലേക്ക് വേറെ വഴിയില്ല. ബാക്കി സുഖം തരുമെന്ന് പറയുന്ന ഒന്നും തന്നെ സുഖം തരുന്നതല്ല. നമുക്ക് ഇപ്പോഴുള്ള സുഖം അല്പമെങ്കിലും വർദ്ധിക്കണം എങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉത്ക്രമിക്കണം. ഉത്ക്രാന്തിയാണ് സുഖം. അധികം ഉത്ക്രമിച്ചാൽ അധികം സുഖം. ഉത്ക്രാന്തി പത്തമസി പ്രകരണം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഉത്ക്രാന്തി തുടങ്ങിയത് തന്നെ സുഖത്തിന് വേണ്ടിയാണ്. സത്തിന്റെ സുഖകാമന, സുഖകാമം ആണ് ഉത്ക്രാന്തിക്ക് തന്നെ പറയണം. അല്ലെങ്കിൽ ഉത്ക്രമിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. സുഖം വർദ്ധിപ്പിക്കാൻ ഉത്ക്രമിച്ചത്. അതുകൊണ്ട് ബോധത്തിന്റെ സ്വഭാവം ശാന്തമല്ല, രതിയാണ് എന്ന് പറഞ്ഞു. സാക്ഷത വിദ്യ ബോധത്തിന്റെ സ്വരൂപം ശാന്തമാണെന്ന് പഠിപ്പിച്ചു. ശാന്തമാണെന്ന് ഉത്ക്രമിക്കില്ലായിരുന്നു. ഉത്ക്രമിക്കേണ്ട ആവശ്യമില്ല, രതിയാണ് ഉത്ക്രമിക്കാനുള്ള കാരണം. രതിയാണ് ബോധത്തിന്റെ സ്വഭാവം. എവിടെ ബോധമുണ്ടോ അവിടെ രതിയുണ്ട്, എവിടെ രതിയില്ല അവിടെ ബോധവും ഇല്ല. ബോധത്തിന്റെ ലക്ഷണം രതിയാണ്. അത് ഉത്ക്രമിച്ചു വരുമ്പോഴങ്ങനെ എല്ലാ ഉത്ക്രാന്ത ഭാവങ്ങളും രതിയുടെ, ബോധത്തിന്റെ എല്ലാ ഉത്ക്രാന്ത ഭാവങ്ങളിലും രതിയുണ്ട്. രതിയുടെ വിഷയത്തിന് വ്യത്യാസം ഉണ്ടാവാം. ആ വിഷയങ്ങളിലെ വ്യത്യാസം ഓരോരോ ബോധവും ആർജിക്കുന്ന ജ്ഞാനത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു, ജീവിക്കുന്ന സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതെല്ലാം സാഹചര്യ സാപേക്ഷമാണ്. അല്ലാതെ സാഹചര്യ നിരപേക്ഷമായിട്ടിരിക്കുന്നില്ല. നമ്മൾ ആർജിച്ചിരിക്കുന്ന ജ്ഞാനം, അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിത വീക്ഷണം, നമ്മുടെ ജീവിത സാഹചര്യം, ഇതൊക്കെയാണ് നമുക്ക് എങ്ങനെയുള്ള രതി ഉണ്ടാവും, എന്തിൽ രതി ഉണ്ടാവും, എന്തിൽ രതി ഇല്ലാതിരിക്കുമെന്നെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ ശ്രേയസ്കരങ്ങളായ ഒന്നിലും ആർക്കും രതിയില്ല. അങ്ങനെയാണ് നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശ്രേയസ്കരമായ ഒന്നിലും രതിയില്ലാത്ത മനുഷ്യരാക്കി നമ്മളെ മാറ്റി. എല്ലാവരും പ്രയസിന്റെ പിന്നാലെ പോകുന്നു, ക്ഷണികമായ സുഖത്തിന്റെ പിന്നാലെ പോകുന്നു, വാസ്തവത്തിൽ സുഖമല്ലാത്തതിന്റെ പിന്നാലെ പോകുന്നു, സുഖ ആഭാസങ്ങളുടെ പിന്നാലെ പോകുന്നു.
സുഖം പോലെ ആഭാസിക്കുന്നത് സുഖാഭാസം. പെട്ടെന്ന് ഒറ്റനോട്ടത്തിന് സുഖമാണെന്ന് തോന്നും. പരമാർത്ഥം ആലോചിച്ചാൽ, ശരിയായി നിരീക്ഷിച്ചാൽ സുഖമല്ല എന്നും കാണും. അങ്ങനെ സുഖം പോലെ തോന്നുക മാത്രം ചെയ്യുന്നതാണ് സുഖാഭാസം, ഫാൾസ് ഹാപ്പിനെസ്. ഈ സുഖാഭാസത്തിന് പിന്നാലെ പോകാൻ നമ്മൾ പരിശീലിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും നിരാശയാണ്. നിരാശ വരുമ്പോൾ അതിൽ നിന്ന് വേറെ പല മനോദോഷങ്ങളുണ്ടാവുന്നു. അതിൽ നിന്ന് സ്പർദ്ധ ഉണ്ടാവുന്നു, കലഹം ഉണ്ടാവുന്നു, വഴക്കുമൊക്കാണുണ്ടാവുന്നു. അതിൽ നിന്ന് ആത്മഹത്യ ഉണ്ടാവുന്നു, അന്ന് കൊലപാതകം ഉണ്ടാവും. ഇങ്ങനെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യരെ സൃഷ്ടിച്ചു. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരാക്കി മനുഷ്യരെ മാറ്റി. വളരെ കാലം വളരെ പേര് പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. പെട്ടെന്നൊന്നും ആക്കാൻ സാധിക്കില്ല. ആ പ്രയത്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പൊ മനുഷ്യന് സുഖമുണ്ടാകണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ശരിയായ ജ്ഞാനമാണ്. ആദ്യം സമ്യക്ജ്ഞാനം ഉണ്ടാകണം. സമ്യക്ജ്ഞാനം ഉണ്ടായി ബോധത്തെ അതിൻ്റെ സംശുദ്ധമായ അവസ്ഥയിലേക്ക് ആക്കിയാൽ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. മലിനമായ ബോധത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാ വിപരീത ജ്ഞാനങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ ദുരാചാരങ്ങളും ബോധത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. ബോധം മലിനമാകുന്നോറും സുഖത്തിന് വരാനുള്ള വഴികൾ അടഞ്ഞു പോകുന്നു, ദുഃഖത്തിനുള്ള വരാനുള്ള വഴികൾ തുറക്കപ്പെടുന്നു. ഇങ്ങനെ ദുഃഖത്തിലേക്കാണ് നമ്മുടെ സഞ്ചാരം, നാശത്തിലേക്കാണ് നമ്മുടെ സഞ്ചാരം, അധപതനത്തിലേക്കാണ് നമ്മുടെ സഞ്ചാരം. ഇങ്ങനെയാക്കി തുറക്കും. ഇതിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ജഗത്തിനെ അതിന്റെ ശരിയായ രൂപത്തിൽ കാണണം. തന്നെ തന്നെ ശരിയായ രൂപത്തിൽ കാണണം. അങ്ങനെ കാണാനാണ് പറഞ്ഞത്, മനസ്സെയ്യുവാനുദ്രഷ്ടവ്യം നേഹനാനാസ്തി കിഞ്ചന ഏകതയ്യുവാനുദ്രഷ്ടവ്യം ഏതൻ മസ്തിമയം ധ്രുവം. ഇങ്ങനെ നമ്മൾ നമ്മളെയും ജഗത്തിനെയും കണ്ടാൽ നമുക്ക് സുഖത്തിന്റെ വഴി തുറന്നു കിട്ടും. ഇതാണ് ഈ പ്രകരണത്തിന്റെ